ശിശു സന്ദീപാനന്ദ ഗിരി, മദ്യവും മയക്കുമരുന്നും മാത്രമല്ല ഉറക്കമിളച്ച് ഫുട്ബോൾ കളി കാണുന്നതും ലഹരിയാണ് എന്ന് പറയുന്നവരോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, ഇത് സമസ്തയുടെ ഈ ഒരു നിലപാട് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ്. ഈ സമസ്തയുടെ നേതാവ് തൊട്ടു മുമ്പ് പറഞ്ഞത് കേട്ടപ്പോ നമുക്ക് അത്ഭുതം തോന്നും. അവര് അദ്ദേഹത്തിന് ലോകത്തിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഫുട്ബോൾ, അതിനുവേണ്ടി ഫുട്ബോളിന്റെ ദൗത്യം, എത്ര ലോകരാജ്യങ്ങൾ പരസ്പരം പോരടിച്ചിരുന്ന, വിദ്വേഷം പുലർത്തിയിരുന്ന ഒരു ജനതകൾ പരസ്പരം യുദ്ധം ചെയ്തിരുന്ന, പോർവിളികൾ നടത്തിയിരുന്ന ഒരു ജനതയെ ഒരു 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 ഐക്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു പാരമ്പര്യമുള്ള ഒരു സ്പോർട്സ് അല്ലേ ഫുട്ബോൾ? ഫുട്ബോൾ പോലെ വേറെ ഏതാണ് അതുള്ളത്? അപ്പോ നമുക്ക് തോന്നുന്നു ഈ സമസ്ത ഇപ്പൊ അനവസരത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഇതിനെ ഒരു ഇസ്ലാം മതവിശ്വാസി, അതേപോലെ തന്നെ ഫുട്ബോൾ ആരാധകനായിട്ടുള്ള ഒരു ഇസ്ലാം മതവിശ്വാസി, ഒരു തരത്തിലുള്ള നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ 10 പൈസയുടെ വില കൊടുക്കും എന്ന് നമുക്ക് തോന്നുന്നു. കാരണം നമ്മൾ ജന്മം കൊണ്ടൊരു കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടുകാരന് കേരളത്തിലെ ഏതൊരു ജില്ലയേക്കാൾ ഫുട്ബോളിന്റെ ഒരു നഗരവും കൂടിയാണ് കോഴിക്കോട്. അനിലിനെ അറിയാലോ, കാരണം നമ്മുടെ നാട്ടില് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സേട്ട് നാഗജി, സന്തോഷ് ട്രോഫി, അതുപോലെ നെഹ്റു ട്രോഫി, ഇതിലെല്ലാം ബംഗാൾ വെസ്റ്റ് എന്താ പറയാ മുഹമ്മദൻസ്, നമ്മുടെ ഇന്നത്തെ ചർച്ചയില് നമ്മുടെ ഒരു എന്താ പറയാ ഫുട്ബോളർ ഉണ്ടല്ലോ, ഇവരൊക്കെ കേരള പോലീസിലെ നമ്മുടെയൊക്കെ സന്തോഷ് ട്രോഫി 1993 നേടി തന്ന വ്യക്തിയാണ് സി വി പാപ്പച്ചൻ. അദ്ദേഹത്തിന്റെ അവിസ്മരണീയമായ ഗോൾ, അതെ, പാപ്പച്ചനും അതുപോലെ തന്നെ വിക്ടർ മഞ്ഞില, സേവിയർ പായസ്, സേവിയർ പായസ് ഒക്കെ ഇവരൊക്കെ നമ്മുടെ നമ്മളെ കുട്ടിക്കാലത്ത് ഇവരൊക്കെ വലിയ IM വിജയനൊക്കെ പിന്നീടുള്ള അതിന് മുമ്പുള്ളതാണ്. അതേപോലെ പുറത്ത് ക്ലബ് ഫുട്ബോൾ വരുമ്പോ നമ്മുടെ എന്താ പറയാ ബഗാൻ മുഹമ്മദൻസും ഈസ്റ്റ് ഈ ബംഗാളിൽ നിന്നുള്ള ടീമുകളൊക്കെ വന്ന് കളിക്കുന്ന ആ ഒരു സമയത്ത് ഒക്കെ സമസ്ത എന്ന് പറയുന്നത് കേട്ടിട്ട് പോലും ഇല്ല നമ്മൾ. ഈ സമസ്ത ആ സമസ്ത എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർ തല്ലും ഇവരെ, ഒരു സംശയവും വേണ്ട. കാരണം കോഴിക്കോട്ടെ മൊയ്ലിയാക്കന്മാര് നമുക്കറിയാം, മതപണ്ഡിതന്മാര് അവിടെ ഗാലറിയിലാണ് ഉണ്ടാവുക. ഇപ്പോഴും ഈ ഫുട്ബോളിനെ നമ്മൾ മതം തിരിക്കുകയാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളാണ് ഫുട്ബോൾ ആരാധകര്. സമസ്ത മനസ്സിലാക്കേണ്ടത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 5 നേരം ഒന്നുമല്ല, ബ്രസീൽ നെയ്മറിന് കളിക്കാൻ വേണ്ടി, നെയ്മറിനെ കളിക്കാൻ, നെയ്മറിന്റെ പരിക്ക് എത്രയും ഭേദമാകണേ പറിച്ച തമ്പുരാനേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നടക്കുകയാണ്. സൗദി തന്നെ ജയിച്ചപ്പോ എന്താണ്, ഓരോ ഫുട്ബോൾ പ്ലെയറും ഗ്രൗണ്ടിൽ നമസ്കരിക്കുന്നത് കണ്ടിട്ടോ? പ്രപഞ്ച നിയാമകനോട് അവന്റെ നന്ദി പറയുന്നത്, മതപണ്ഡിതരെ നിങ്ങളുടെ 7 അയലത്ത് വരില്ല ആ നമസ്കാരത്തിന്. ആ ഒരു ആ ഫുട്ബോൾ ഉണ്ടാക്കുന്ന ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന മതബോധം, ഈശ്വര ബോധം, നിയാമകനോടുള്ള കടപ്പാടൊക്കെ എത്ര മാത്രമാണ്! നിങ്ങൾ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഫുട്ബോൾ എങ്ങനെ മതവിശ്വാസത്തെ ജനസമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുന്നു, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോളിന് അക്കാര്യത്തിൽ നിർണായകമായ പങ്കുണ്ട്, അത് ഫുട്ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഫുട്ബോൾ നോക്കൂ, സമസ്ത മനസ്സിലാക്കേണ്ടത് പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ മൂപ്പരിപ്പോ കളി കണ്ടുകൊണ്ടിരിക്കുക. മൂപ്പര് കട്ട ഫാനാ, ഫാൻ എന്താ പറയാ മെസ്സിയുടെയും നെയ്മറിന്റെയും റൊണാൾഡോയിന്റെയും ഒക്കെ നല്ല ഫാനാണ് ഈശ്വരൻ പടച്ചവൻ. ഈ പടച്ചവൻ ഇപ്പോ അവിടെ ഇരുന്ന് കളി കാണുക, സകല കളികളും കണ്ടുകൊണ്ടിരിക്കുന്ന എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പടച്ചവന്റെ അഭിപ്രായം എന്താണെന്നറിയോ? മക്കളെ നിങ്ങൾ കളി കാണൂ, അതാണ് പടച്ചവന്റെ അഭിപ്രായം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ മതത്തോട് മതത്തോട് പുച്ഛവും പരിഹാസവും ഉണ്ടാക്കുന്നതാണ് ഈ മതപുരോഹിതന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാലത്തിനനുസരിച്ച് നിങ്ങൾ ഇതിന്റെ ചരിത്രമെങ്കിലും ഒന്ന് കുറച്ചെങ്കിലും പഠിക്കുക. ഇതെന്താണ് ഇത് ഉണ്ടാക്കുന്നത് സമൂഹത്തില്? നമ്മള് ഒന്ന് ആലോചിക്കുവാനില്ലേ, ഏത് നമ്മൾ ഒരു മതത്തിന്റെ കാര്യം പറയല്ല, ഏത് മതത്തിന്റെ ഏത് കിതാബ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്താ പറയാ വലിയ ഘോഷണം നടത്തിക്കോളൂ? ജനങ്ങളെ ഒന്നിപ്പിക്കാനൊന്നും, അത് ഒന്നിപ്പിച്ചിട്ടുള്ള വലിയ ചരിത്രമൊന്നും ലോക ചരിത്രത്തിലില്ല. പക്ഷെ ഫുട്ബോൾ ഒന്നിപ്പിച്ചിട്ടുണ്ട്. ഫുട്ബോളിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട എത്ര സിനിമകളുണ്ട്. അത് ഈ മോർഗൻ ഫ്രീമാൻ എന്തുകൊണ്ടാ വന്ന്? മോർഗൻ ഫ്രീമാന്റെ ഒരു ഗംഭീര മൂവി ഉണ്ടല്ലോ ഫുട്ബോളിന്റെ, ഓ ആസാമാന്യ മൂവി, റിയൽ സ്റ്റോറിയാണ് അത്. ഒന്നും വേണ്ട, ദ കപ്പ് എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്, ടിബറ്റൻ സിനിമയാണ് ദ കപ്പ്. അത് റിയൽ സ്റ്റോറിയാണ്. ടിബറ്റ് എങ്ങനെയാണ്
ഒരു ഫുട്ബോൾ ഇതിലേക്ക് വരുന്നത്. ഒരു മൊണാസ്ട്രിയിൽ നടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഏറ്റവും ഈ സമസ്തയുടെ സകല ആളുകളും കാണേണ്ടുന്ന ഒരു സിനിമ ദ കപ്പാണ്. ആ ഈ കപ്പില് ദലൈലാമ മൊണാസ്ട്രിയിലെ ആള് ആ മതത്തിന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ കാണാൻ വേണ്ടി അവരുടെ പ്രാർത്ഥനകളൊക്കെ മാറ്റിവെച്ച് ഫുട്ബോൾ കാണാൻ ടി വി വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരുന്ന ഒരു ഒരു അസാധ്യ മൂവിയാണ് ദ കപ്പ് എന്നാണ് ആ സിനിമയുടെ പേര്. അനില് അനില് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് തോന്നുന്നു മത നേതാക്കൾ ഈ പറയുന്ന ആരും തന്നെ ഒരു കളിയും കാണുന്നവരാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇവരൊക്കെ കളി കാണട്ടെ. ഈ സൗദി അറേബ്യ തന്നെ ഓരോരുത്തരും ഗോൾ അടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ ഗോൾ ഏത് കളിക്കാരനും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആ ഗ്രൗണ്ടിൽ അവർ പ്രാർത്ഥന നടത്തുന്നത് കണ്ടിട്ടില്ലേ? മെസ്സി ആണെങ്കിൽ ഒരു ഗോൾ അടിച്ചാൽ ചിത്രശലഭം പോലെ ഇങ്ങനെ പോകും. റൊണാൾഡോ ആണെങ്കിൽ ഒരു ചാടി ഒരു ഒരു നിൽപ്പുണ്ട്. അതുപോലെ നെയ്മർ ഇവരൊക്കെ തന്നെ ആ ശക്തിയോട് കടപ്പാട് കാണിക്കുന്ന അസുലഭമായ നിമിഷങ്ങളുണ്ട്. അത് ഓരോ അനുവാചകരിൽ ഉണ്ടാക്കുന്ന അനുഭൂതിയുണ്ട്. മതം വാസ്തവത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ജനങ്ങളുടെ ശാന്തി, സമാധാനം, സന്തോഷവും ഇതൊക്കെയാണെങ്കിൽ അതിന്റെ ഇരട്ടി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഫുട്ബോള്. ഇരട്ടി തുല്യമല്ല, ഇരട്ടിയുടെ ഇരട്ടി. അപ്പൊ അവിടെ ആരാധന പാടില്ല എന്ന് പറയുമ്പോൾ പടച്ചവനല്ലേ ഈ കാണുന്നതൊക്കെ? അപ്പൊ പടച്ചവന്റെ സന്തതികളല്ലേ ഇതൊക്കെ? ആ പടച്ചവന്റെ സന്തതികളോടല്ലേ ആരാധന? ആ ആരാധന പടച്ചവനോടുള്ള ആരാധനയല്ലേ? ഇതല്ലേ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് സമസ്ത ഒരു വീണ്ടും വിചാരം ചെയ്ത് സമസ്ത ഈ വരുന്ന ബ്രസീലിന്റെ കളി കാണണം എന്ന് നമ്മൾ അപേക്ഷിക്കുന്നു. ഒന്നാമത് ഇപ്പം എന്താ അർജന്റീന ആദ്യ മത്സരത്തിൽ തന്നെ തോറ്റ ഒരു വിഷമത്തില് ഫുട്ബോൾ ആരാധകർ ഇരിക്കുകയാണ്. അപ്പൊ സമസ്ത ഇങ്ങനെയൊന്നും പറഞ്ഞവരെ കൂടുതൽ വിഷമിപ്പിക്കരുത് എന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്.